Hello friends, assalamu alaikum. Welcome back to my channel. Indundalle nalla soft aayittu simple aayittu easy aayittu aakkarengitte oru ari pathra ningalte share aakkiyundulle ee ari pathra aakugu 7 8 gante aridi neniyogu beekonu untendille bega aayittu ningalku 15 nimisham neniyogu bechenga ari pathra avudu angante oru recipe na ningalte share aakkiyundulle adrottige simple aayi oru chicken curry share aakkaren ഊടെ അരിപ്പത്തർക്ക് രണ്ട് കപ്പ് വെൽത്തരി എടുത്തത് വെൽത്തരി ചെന്നെങ്കിൽ കണ്ണടത്തിൽ കുച്ചലാക്കി ചൊല്ലാറ് ഈ ഹിന്ദുരങ്ങളിൽ ബോയിൽഡ് റൈസ് ആക്കി ഈ കുച്ചലാക്കി ആ അരി യൂസ് ആക്കിയിട്ട് നാനൂടെ അരിപ്പത്ര ആക്കിയുണ്ടുള്ളി അരിയുടെ വാഷ് ആക്കിയിട്ട് അതിൽ പിന്നെ നല്ല പാക്ക പാക്ക തന്നി ഭീത്തുണ്ട് ഭീത്തിട്ട് 15 നിമിഷം മുച്ചിട്ട് ഒരു സൈഡിൽ വെച്ച് വിടും ചപ്പ തന്നി ഭീത്തി വെക്കറല്ല നല്ല വെച്ച പാക്ക പാക്ക തന്നി അരികി ഭീത്തിട്ട് 15 നിമിഷം ഒരു സൈഡിൽ വെച്ചിട്ട് വിടും നെക്സ്റ്റ് ഇപ്പോൾ കറിക്ക് വേറെ ഒരു ഇടത്തേക്ക് ഓയിൽ ഭീത്തോർ വെജിറ്റബിൾ ഓയിൽ 3 റെഡ് ചില്ലി 1 ടേബിൾ സ്പൂൺ ഇടി കൊത്തമ്പരി പാതി ടേബിൾ സ്പൂൺ ബഡ്സൊപ്പ് പിന്നത്തിൽ ഗരം മസാല 4 ലവംഗ 2 ചെറിയ പീസ് കെത്ത 1-4 ഇലത്തരി ഇത് തെല്ല് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നീരുള്ളി ഇടുന്നുണ്ടല്ലോ ഞാൻ ബെലെ ബെലെ കട്ടാക്കിട്ട് ഇട്ടേ 1-4 നീരുള്ളി എടുത്തേ ബെല്ലിയ നീരുള്ളി 4 ബില ബില കട്ടാക്കിയിട്ട് എന്ത് കിട്ടുന്നെങ്കിൽ ഇത് ഓൾറെഡി ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് ഗ്രൈൻഡ് ആക്കുകയുള്ള അതുക്ക് പിന്നീട് നീരുള്ളി ചെറിയെല്ലാം കട്ടാക്കൊന്നുണ്ട് എന്തില്ല ബില ബില കട്ടാക്കിട്ടിട്ട് വിടാറ് നീരുള്ളി തെല് ഫ്രൈ ആയിൽ പിന്നെ സാധാരണ ബില പീസ് ഇഞ്ചിരി ചെറിയ കട്ടാക്കിട്ടിടാറു 7-8 എസ് എൽ ബെല്ലുള്ളി 1/2 ടീസ്പൂൺ ഇടി നല്ലമുളക് ഇതിനോർക്ക തെല് ഫ്രൈ ആക്കറു ഫ്രൈ ആക്കിയിട്ട് ഒരു ബില്ലി ടൊമാറ്റോടെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ടു ടൊമാറ്റോ എല്ലാം തെല്ല് സോഫ്റ്റ് ആവണം അത്ര ഫ്രൈ ആക്കണം തെല്ല് കർച്ചൊപ്പിടും ചുമ വേണ്ട ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര കർച്ചൊപ്പിട്ടേം കഴിത്ത് ഇതിപ്പോൾ മസാല ഫ്രൈ ആക്കിയില്ലേ അതിൽ ചപ്പയൊക്കെ വെച്ചോണ്ടുള്ളേ അരി പത്രക്ക് ഇപ്പം ഞങ്ങൾ അരി അരിക്കുക 15 നിമിഷം ആയിട്ട് വെച്ച തന്നി ബീത്തിട്ട് വെച്ചിട അരിയുടെ അതിൽ മിക്സി ജാറി ഇട്ടിട്ട് തേങ്ങ ചരച്ച് തരുന്നു തേങ്ങയെല്ലാം നിങ്ങൾക്ക് എത്ര ഇടക്ക് ഇഷ്ടമുണ്ടോ അത്ര യൂസ് ആക്കിയും കഴിത്ത് നാനൂടെ രണ്ട് കപ്പ് അരിയുടെ മാത്രം അരിപ്പത്ര ആക്കിയോണ്ടുള്ളി തേങ്ങ ഇട്ടിട്ട് നീരുള്ളി ഒരു നീരുള്ളി ഇട്ടേ ഇതൊക്കെ ബഡ്സൊപ്പ് തെല്ല് 1 ടേബിൾ സ്പൂണോ ഇതിലിപ്പം തെല്ല് തന്നി ഭീത്തിട്ടുണ്ടല്ലേ തരി തരി പല അരിക്കണം ഇപ്പോൾ ഇവിടെ തരി തരി പല അരച്ചിട്ട് ഒരു ഇടത്ത് ഇട്ട് വേണായത്തെ ഉപ്പ് ഉപ്പിട്ടിട്ട് എന്തില്ല ഇതിക്ക് ഞങ്ങൾ പത്തിര പിട്ടിട്ടിട്ടുണ്ടല്ലേ ഇതിൽ ഫുള്ളു ഞങ്ങൾ ഇതാക്കിയിട്ട് എടുക്കണം മിക്സ് ആക്കിയിട്ട് എടുക്കണം ചമ്മ ഗട്ടി പോലെ പിട്ട് ഞങ്ങൾ മിക്സ് ആക്കി എന്തോ അടുക്കുന്നുണ്ട് അരിപ്പത്തിരി പൊങ്ങ പണ്ടല്ലേ തെല്ല് ഗട്ടി പോലെ എല്ലാം ഓടും പ്രോബ്ലം ഓടും ആക്കുകയെല്ലാം കഷ്ടമാവും അതൊക്കെ മെയിനായിട്ട് തെല്ല് സോഫ്റ്റ് പോലായിട്ട് നിങ്ങൾ ഇതിന് മിക്സ് ആക്കും ചമ്മ ഗട്ടി പോലെ ഒന്നും വേണ്ട ഇതിപ്പോൾ തെല്ല് സോഫ്റ്റായിട്ടേ ഉണ്ടോ ഇതിലിപ്പോൾ ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ട് കറിക്ക് ഞങ്ങൾ ഗ്രൈൻഡ് ആക്കുക കറിക്ക് ഗ്രൈൻഡ് ആക്കുക ഞങ്ങൾ മസാല എല്ലാം ഫ്രൈ ആക്കി വെച്ചിരല്ലേ മുളക് നീരുള്ളി ടൊമാറ്റോ അത് ഇതെല്ലാം അതിലെല്ലാം മിക്സ് ജാറി ഇടൂറു ഇട്ടിട്ട് തേങ്ങ ഇടും തേങ്ങ ഞാൻ ഒരു ചെറിയ ബൗളിൽ ഫുൾ ഇട്ടേ നിങ്ങൾക്ക് തെല്ല യാറമ്മ എത്ര പേര് തേങ്ങ ഇട്ടിട്ട് ഗ്രൈൻഡ് ആക്കിയും കഴിയും തന്നി ഭീത്തിയിട്ട് കായ അരച്ച പോലെ ഞങ്ങൾ അരച്ചിട്ട് ഒരു സൈഡിൽ പീക്കണം ഇപ്പം ഞാൻ അതേ ഇടത്തേക്ക് തെല്ല എണ്ണ ഭീത്തിയിട്ട് ഓയിൽ വെച്ചായിൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരിക കെത്ത ലവംഗ ഇലത്തരി പിന്നെ ഒരു ബേ ലീഫ് ഇതെല്ലാം ഇട്ടിട്ട് ഗരം മസാല ഇട്ടിട്ട് ഇതുക്കും കറിക്കും നാനൂടെ 4 നീരുള്ളിയുടെ ചെറിയ ചെറിയ കട്ടാക്കിയിട്ടിട്ടേ ഇതൊക്കെ എന്ത് ചെറിയ കട്ടാക്കിയിട്ടിട്ട് ചെന്നെങ്കിൽ വേഗം ഫ്രൈ ആവുന്നു മെയിനായിട്ട് നീരുള്ളി തെല്ല് ലൈറ്റ് കളർ ചേഞ്ച് ആകുമ്പോൾ കറച്ചൊപ്പിടാറ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇഞ്ചി വെള്ളുള്ളിയുടെ പേസ്റ്റ് മണ്ണെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകണം അത്ര ഫ്രൈ ആക്കണം 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഇപ്പം ഇതിൽ നല്ല ഫ്രൈ ആക്കുക കറിക്കും നാനൂടെ ഗ്രൈൻഡ് ആക്കുക ഒരു ടൊമാറ്റോ യൂസ് ആക്കിയേ ഈ കറിയുടെ മസാല പ്രിപ്പയർ ആക്കുകയും ഒരേ ഒരു ടൊമാറ്റോ യൂസ് ആക്കിയേ നാം ഈ ടൊമാറ്റോ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഈ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആവുടെ എത്ര ഫ്രൈ ആക്കിയിട്ട് എടുക്കും നെക്സ്റ്റ് ചിക്കനുക്ക് ഞാൻ ഫസ്റ്റ് മോറും പിന്നെ കാൽ കപ്പ് മോറും മുളകുടെ പൊടി ഉപ്പിട്ടിട്ടുണ്ടല്ലേ ചിക്കൻ്റെ പരട്ടിട്ട് വെച്ചിട്ടിന്ന് അതിനൊക്കെ വീഡിയോത്തിൽ കാട്ടുക എന്താ ഇട്ടില്ലേ എന്തില്ല ചിക്കൻ വാഷ് ആക്കിയിട്ട് ഒരു ഇടത്തേക്ക് ഇട്ടിട്ട് മോറും പിന്നെ ഉപ്പു മുളകുടെ പൊടി ഇത്ര ഇട്ടിട്ട് പരട്ടി വെച്ച് കഴിത്ത് ആ ചിക്കൻ പരട്ടി എതിരല്ലാത്തി ഈ നീരുള്ളി ഫ്രൈ ആക്കിയാൽ പിന്നെ ഇട്ടിട്ട് ചിക്കൻ മസാല പൗഡർ 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഇടും ഏ കമ്പനി എടുത്ത് നിങ്ങൾക്ക് ഇടക്ക് ഇഷ്ടമുണ്ടോ ആ കമ്പനി യൂസ് ആക്കിയും കഴിത്ത് നിങ്ങൾ
ചിക്കൻ മസാല പൗഡർ ഇട്ടിട്ട് തന്നിയെന്ത് ബീത്താണ്ട് ഈ ചിക്കൻ്റെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വേവോ ബീക്കും. ഇപ്പോൾ അരിപ്പത്തിരി പിട്ട് ഞങ്ങൾ ഇത് ഗട്ടിയാക്കി വെച്ചിരല്ലേ, അതൊരു സാധാരണ വലിയ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ പത്തിര മണൽ ഒത്തിട്ട് ഫ്രൈ ആക്കും കിട്ടെങ്കും ആവുള്ളൂ. ഇങ്ങനെ പ്ലേറ്റ് യൂസ് ആക്കിയിട്ട് അരിപ്പത്തിരി ഒത്തിയെങ്കും ആവുള്ളൂ. ചുമ്മ ദളബലാക്കണം തെല്ല തെല്ലു ഉപ്പിൽ നിങ്ങൾ ഒത്തിട്ട് നെക്സ്റ്റ് ഓയിൽ നല്ല ബെച്ചാവും. നല്ല ബെച്ചായി പിന്നെ നിങ്ങൾ അരിപ്പത്തിരി ഇടും. അപ്പോൾ അരിപ്പത്തിരി പൊങ്ങും പണ്ട് വേഗം ഫ്രൈ ആയിട്ടും ആവും. ഇന്നല്ലെങ്കിൽ പൊങ്ങ് കറക്റ്റായിട്ട് വണ്ടില്ലത്. ഇപ്പോൾ നോക്കൂ, ഇത് കറക്റ്റായിട്ട് വന്നതോടെ ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ അവിടെ എത്ര ഫ്രൈ ആക്കിങ്ങ. ഇത് ഓൾറെഡി ഓയിൽ ഫസ്റ്റ് നല്ല ബെച്ചെന്തല്ലേ, അങ്ങനെ സബു ഈ കളർക്ക് വന്നത് അരിപ്പത്തിരി. പിന്നെ പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം നിങ്ങൾ ആക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് വേണ്ടത്. കൂടി ഇപ്പോൾ ചിക്കൻ നല്ല ബെന്തിട്ട് റെഡിയായിട്ട് ചിക്കൻ ബെന്തിട്ടായി പിന്നെ ഞങ്ങൾ ഗ്രൈൻഡാക്കി വെച്ച് മസാല ഉണ്ടല്ലേ അതിലെല്ലാത്തി ഇട്ടിട്ട് മിക്സ് ആക്കും. മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അത്ര തന്നി വീത്തിയിട്ട് അഡ്ജസ്റ്റ് ആക്കി കഴിത്ത് ചുമ്മ തന്നി പോലെ ആക്കണ്ട. അരിപ്പത്തറുകളിൽ അത്ര നല്ലതല്ലേ. ചോറുകളിൽ പ്രിപ്പയർ ആക്കുകയും കൊണ്ടല്ലേ തെല്ല് തന്നി ആരെ വീത്തിയിട്ട് തന്നി പോലെ ആക്കാം. ഇപ്പോൾ ഈ ചിക്കൻ കറിയും കൂടെ റെഡിയായിടും. ഇതൊക്കെ നല്ലത്തിൽ കൊത്തമ്പരി ചൊപ്പിട്ടിട്ടുണ്ടല്ലേ, ഇതിൽ നല്ല ബോയിലാവും വിടും. നല്ല ബോയിൽ എന്ത് നല്ല ബോയിലാക്കി ചെന്നെങ്കിൽ ബാക്കി മസാല എല്ലാം ഫ്രൈ ആക്കില്ല. തേങ്ങ ഞങ്ങൾ പച്ചമേട്ടല്ലേ അതൊക്കെ വേണമായിട്ട് കറി നല്ല ഞങ്ങൾ ബോയിലാവും വിടും. ഇപ്പോൾ കറിയെല്ലാം ബോയിലായിട്ട് റെഡിയായിട്ട് സിമ്പിളായി അരിപ്പത്തറും ചിക്കൻ കറി ഞാൻ നിങ്ങളിട്ട് ഷെയർ ആക്കിയേ. പ്ലീസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് സബ്സ്ക്രൈബറിലാവും, സപ്പോർട്ട് ആക്കുക ഫ്രണ്ട്സ്. അരിപ്പത്തിരി നോക്കൂ നല്ല സോഫ്റ്റായിട്ട് വന്നൊരു കട്ടാക്കി കാട്ടിയുണ്ടല്ലേ. ഈ അരിപ്പത്തിരി നിങ്ങൾ സുബേത്തോളം വെച്ചെങ്കും ഗട്ടിയെന്തും ആവില്ല, സോഫ്റ്റായിട്ട് ഇരിക്കരുത്, 100% ഒരുക്കാൻ നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ആക്കൂ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കൂ.